നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തു നിന്നും നിയമവിരുദ്ധമായി ഉംറയ്ക്ക് ആളെ കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി അധികൃതർ. ദേശീയ അവധി ദിനങ്ങളിൽ അനധികൃതമായി ഉംറ യാത്ര സംഘടിപ്പിച്ച സ്ഥാപനങ്ങൾക്കെതിരെ കനത്ത പിഴ ചുമത്തി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 9 നിയമമനുസരിച്ച് രാജ്യത്ത് ലൈസൻസ് ഇല്ലാതെ ഹജ്ജ് ഉംറ ക്യാമ്പയിൻ നടത്തുന്നത് ശിക്ഷാർഹമാണ്. ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നവർക്ക് 1 വർഷം തടവോ അല്ലെങ്കിൽ 50,000 ദിനാർ പിഴയോ ഈടാക്കും. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന റോഡ് ഷോയ്ക്ക് അവന്യൂ മാളിൽ തുടക്കം. വ്യാഴം വെള്ളി ദിവസങ്ങളിലായി രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ അവന്യൂ മാളിലാണ് ടൂറിസം റോഡ് ഷോ. ഇന്ത്യയിലെ വേനൽക്കാല ലക്ഷ്യസ്ഥാനങ്ങൾ, ലക്ഷറി ട്രെയിനുകൾ, സാഹസിക വിനോദ കേന്ദ്രങ്ങൾ, വൈൽഡ് ലൈഫ്, വന്യജീവി ടൂറിസം തുടങ്ങിയ പൂർണ്ണ വിവരങ്ങൾ പ്രത്യേക സ്റ്റോളുകളിൽ നിന്നറിയാം. റോഡ് ഷോ വ്യാഴാഴ്ച കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സൈഗ ഉദ്ഘാടനം ചെയ്തു. എംബസിയിലെ ഉദ്യോഗസ്ഥരും വ്യാപാര പ്രമുഖരും സന്നിഹിതരായിരുന്നു. രാജ്യത്ത് വരുന്ന ദിവസങ്ങളിൽ താപനിലയിൽ കുറവുണ്ടാവും. വരുന്ന ആഴ്ച രാജ്യം തണുത്ത കാലാവസ്ഥയിൽ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. വടക്ക് പടിഞ്ഞാറൻ കാലാവസ്ഥാ പ്രതിഭാസം രാജ്യത്തെ ബാധിക്കുന്നതായി കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ അബ്ദുൽ അസീസ് അൽ ഖറാവി പറഞ്ഞു. വെള്ളി ശനി ദിവസങ്ങളിൽ പരമാവധി താപനില ശരാശരി 22 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. രാത്രിയിലെ താപനില 7 നും 9 ഡിഗ്രി വരെ കുറയും. ശനിയാഴ്ച പകൽ താപനില 22 നും 24 ഇടയിലും രാത്രിയിൽ 11 നും 13 ഇടയിലുമായിരിക്കും. കുവൈറ്റിലെ വൈദ്യുതി മന്ത്രാലയം പൂർണ്ണ സ്വദേശീവൽക്കരണത്തിലേക്ക്. നിലവിലെ സ്ഥിതി വിവരക്കണക്കുകൾ പ്രകാരം മന്ത്രാലയത്തിലെ സ്വദേശീവൽക്കരണ നിരക്ക് 97.5%-ത്തിലെത്തിയതായി അധികൃതർ അറിയിച്ചു. വൈദ്യുത മന്ത്രാലയത്തിൽ 33,465 സ്വദേശി ജീവനക്കാരും 862 പ്രവാസി ജീവനക്കാരുമാണ് സേവനമനുഷ്ഠിക്കുന്നത്. സിവിൽ സർവീസ് കമ്മീഷനുമായി ഏകോപിച്ച അടുത്ത ഘട്ടത്തിൽ തദ്ദേശീയ ജീവനക്കാരുടെ എണ്ണം 100%-ആക്കും. രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നതായി റിപ്പോർട്ട്. 15 സൈബർ കുറ്റകൃത്യങ്ങൾ രാജ്യത്ത് പ്രതിദിനം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. കുവൈറ്റ് ഇലക്ട്രോണിക്സ് മീഡിയ യൂണിയൻ സൈബർ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി ചെയർമാൻ മുഹമ്മദ് റഷീദിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ലോകത്തിൽ പ്രതിവർഷം 623 ദശലക്ഷം സൈബർ ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിൽ $7 ബില്യൺ നഷ്ടമായി കണക്കാക്കപ്പെടുന്നത്. കുവൈറ്റിൽ സ്വദേശികൾക്കും വിദേശികൾക്കും ബയോമെട്രിക് പൂർത്തിയാക്കാൻ അധികൃതർ നിശ്ചയിച്ച 3 മാസ സമയപരിധി ആരംഭിച്ചു. ഇനി 6,70,000 പേർ ഈ നടപടി പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് നൽകാൻ ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗം വിദേശികളാണ്. മാർച്ച് 1 മുതൽ മെയ് 31 വരെയുള്ള 3 മാസത്തിനുള്ളിൽ ഈ നടപടി പൂർത്തിയാക്കാത്തവരുടെ താമസരേഖ, വാഹന രജിസ്ട്രേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് മുതലായ രേഖകൾ പുതുക്കുന്ന ഉൾപ്പെടെയുള്ള ഇടപാടുകൾ നിർത്തിവെക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റ് മുനിസിപ്പാലിറ്റി പൗരന്മാരോടും താമസക്കാരോടും നിയുക്ത വേസ്റ്റ് ബിന്നുകൾ ഒഴികെ മറ്റൊരിടത്തും മാലിന്യം നിക്ഷേപിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. മാലിന്യ സംസ്കരണത്തിന്റെയും പൊതു ശുചിത്വ നിയമങ്ങളുടെയും ആർട്ടിക്കിൾ 5 പാലിക്കണമെന്നും നടപ്പാതയിലോ പൊതു റോഡുകളിലോ പൊതുയിടങ്ങളിലോ മാലിന്യം നിക്ഷേപിക്കരുതെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഇത് ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ ചുമത്തുമെന്ന് നഗരസഭ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ തൊഴിലാളികളുടെ എണ്ണം 2.107 മില്യണായി ഉയർന്നതായി കണക്കുകൾ. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2023 പാദത്തിന്റെ അവസാനത്തിലെ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം ഇതിൽ കണക്കാക്കിയിട്ടില്ല. 2022 3 പാദത്തിന്റെ അവസാനത്തിൽ 1.977 മില്യൺ തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. 6.6%-ന്റെ വർധനമാണ് തൊഴിലാളികളുടെ എണ്ണത്തിൽ വന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില: 1 ഗ്രാം 24 കാരറ്റ് 20 KD 272 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 KD 500 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 269.26 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.